മലയാള സിനിമ അതിന്റെ ഏറ്റവും നല്ലൊരു സുവർണ കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇറങ്ങുന്ന സിനിമകളെല്ലാം വളരെ മികച്ചതാണ്. പക്ഷെ ഞാനടക്കമുള്ള മോഹൻലാൽ ഫാൻസ് അത്ര ഹാപ്പിയല്ല. കാരണം ലാലേട്ടനിലെ പെർഫോമറെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് കാലം കുറച്ചായിരിക്കുന്നു. ഇനി ലാലേട്ടനൊരു തിരിച്ചൊരു സാധ്യമാണോ? ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്ത ലാലേട്ടന്റെ ഫേസിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടാണ്. അതിനുശേഷമാണ് ലാലേട്ടൻ ആസ് ആൻ ആക്ടർ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് വരുന്നില്ല. പക്ഷേ ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം തന്നെയാണ് ലാലേട്ടൻ ലൂസിഫർ ചെയ്തത്, ദൃശ്യം 2 ചെയ്തത്, കായംകുളം കൊച്ചിനി ചെയ്തത്, ബ്രോഡാഡ് ചെയ്തത്. ഇതിലെല്ലാം പെർഫോമൻസ് അത്യാവശ്യം ഓക്കെ ഫീലായിരുന്നു. ലാലേട്ടനിലെ നടൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ലാലേട്ടൻ ആസ് ആൻ ആക്ടർ എന്താണെന്ന് ലാലേട്ടൻ അറിയില്ലെങ്കിലും നമുക്കറിയാം. പുള്ളിയുടെ ആ ഒരു കാലിബർ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഇപ്പോഴും പറയുന്നത് പഴയ ലാലേട്ടൻ വേറെ ലെവലാണ്, പഴയ ലാലേട്ടൻ്റെ അടുത്ത് പോലും മമ്മൂക്ക എത്തില്ല എന്നൊക്കെ പറയുന്നത്. അത് മമ്മൂട്ടി ഫാൻസിന് പോലും അറിയാവുന്ന സത്യമാണ്. പക്ഷേ മമ്മൂക്ക സ്വയം മാറി, കാലത്തിനനുസരിച്ച് മാറുക, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക, അതുപോലെ ലാലേട്ടനും മാറണം. നല്ല നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യണം, നല്ല ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കണം. എന്തായാലും ലാലേട്ടൻ ചെറുതായിട്ട് ആ ട്രാക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ ഇനി വരാനിരിക്കുന്ന ലൈനപ്പ് അങ്ങനെയാണ്. പിന്നെ തരുൺ മൂർത്തിയായിട്ടൊരു മൂവി വരുന്നുണ്ട്. മൂവി എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ ലാലേട്ടനിലെ പെർഫോമറെ കാണാനാണ്, അല്ലെ ലാലേട്ടനിലെ നടനെ കാണാനാണ് നമ്മളൊരു ട്രൂ മോഹൻലാൽ ഫാൻ ആഗ്രഹിക്കുന്നത്. ലാലേട്ടൻ്റെതായി ഇനി പുറത്തു വരാൻ പോകുന്ന മൂവീസ് കുറച്ച് പ്രതീക്ഷകൾ നൽകുന്ന തന്നെയാണ്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാനാണെങ്കിലും ഈ പറഞ്ഞ തരുൺ മൂർത്തിയുടെ മൂവി ആണെങ്കിലും റാം ആണെങ്കിലും റമ്പാനാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ലാലേട്ടൻ്റെതായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെല്ലാം വിജയിക്കട്ടെ, ലാലേട്ടൻ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ലാലേട്ടൻ മൂവി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.